ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ഇന്ത്യയും ആസിയാനും ധാരണയായി. 20-ാമത് ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയെയും കിഴക്കനേഷ്യൻ സമ്മേളനത്തെയും ജക്കാർത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. 18-ാമത് G20 ഉച്ചകോടിക്കൊരുങ്ങി രാജ്യതലസ്ഥാനം. ശനിയാഴ്ച ആരംഭിക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി G20 നേതാക്കൾ എത്തിത്തുടങ്ങി. പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 10-ാം സീസന്റെ മത്സരക്രമം പ്രസിദ്ധീകരിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC പോരാട്ടം. US ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് സെമി ഫൈനലിൽ ഇന്ന് രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൺ സഖ്യം ഫ്രഞ്ച് സഖ്യത്തെ നേരിടും. വാർത്തകൾ വിശദമായി. സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ഇന്ത്യയും ആസിയാനും ധാരണയായി. 20-ാമത് ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയെയും കിഴക്കനേഷ്യൻ സമ്മേളനത്തെയും ജക്കാർത്തയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ നിലപാടുകൾ അവതരിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. കണക്ടിവിറ്റി, ഡിജിറ്റൽ പരിവർത്തനം, വ്യാപാരം, സാമ്പത്തിക ഇടപെടൽ, സമകാലിക വെല്ലുവിളികൾ അഭിമുഖീകരിക്കൽ, തന്ത്രപരമായ ഇടപെടലുകൾ എന്നിവ ഉൾപ്പെടെ ഇന്ത്യയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള 12 നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി ഇന്ത്യ ആസിയാൻ ഉച്ചകോടിയിൽ അവതരിപ്പിച്ചു. തെക്ക് കിഴക്കൻ ഏഷ്യ, ഇന്ത്യ, പടിഞ്ഞാറൻ ഏഷ്യ, യൂറോപ്പ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന മൾട്ടി മോഡൽ കണക്ടിവിറ്റിയും സാമ്പത്തിക ഇടനാഴിയും സ്ഥാപിക്കാൻ അദ്ദേഹം ഉച്ചകോടിയിൽ നിർദ്ദേശിച്ചു. ഇന്ത്യ നേടിയെടുത്ത ഡിജിറ്റൽ സൌകര്യങ്ങൾ ആസിയാൻ രാജ്യങ്ങളുമായി പങ്കിടുമെന്ന് മോദി വാഗ്ദാനം ചെയ്തു. പരമ്പരാഗത മരുന്നുകൾക്കായി ലോകാരോഗ്യ സംഘടന ഇന്ത്യയിൽ സ്ഥാപിക്കുന്ന കേന്ദ്രത്തിന്റെ ഭാഗമാകാൻ പ്രധാനമന്ത്രി ആസിയാൻ രാജ്യങ്ങളെ ക്ഷണിച്ചു. ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിൽ ഇന്ത്യ കൈവരിച്ച നേട്ടം പങ്കുവയ്ക്കാൻ അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചു. ഭീകരത, ഭീകരവാദത്തിന് ധനസഹായം നൽകൽ, സൈബർ വിവരങ്ങൾ തെറ്റായി നൽകൽ എന്നിവയ്ക്കെതിരെ കൂട്ടായ പോരാട്ടത്തിന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ദുരന്ത നിവാരണം, സമുദ്രസുരക്ഷ തുടങ്ങിയവയിൽ സഹകരണം വർദ്ധിപ്പിക്കാനും മോദി ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ ഹ്രസ്വവും എന്നാൽ ഫലപ്രദവുമായ സന്ദർശനമായിരുന്നു ഇതെന്ന് വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറി സൌരഭ് കുമാർ പറഞ്ഞു. ആസിയാൻ ഇന്ത്യ കിഴക്കനേഷ്യൻ ഉച്ചകോടികളിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം, ഭക്ഷ്യവ്യാപാര വിതരണ ശൃംഖല, ചെറുധാന്യങ്ങളുടെ കൃഷി, കാലാവസ്ഥാ സൌഹൃദ സാങ്കേതിക വിദ്യയ്ക്കായുള്ള ധനസഹായം എന്നീ മേഖലകളിലെ മെച്ചപ്പെട്ട സഹകരണത്തിനായുള്ള സംയോജിത ശ്രമങ്ങൾ ഊർജ്ജിതമാക്കാൻ ഇന്ത്യ ആസിയാൻ ധാരണ. പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടാൻ പോഷണവും ഭക്ഷ്യസുരക്ഷയും ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ഇന്ത്യ ആസിയാൻ നേതാക്കളുടെ സംയുക്ത പ്രസ്താവനയിലാണ് ധാരണയായത്. 18-ാമത് G20 ഉച്ചകോടിക്കൊരുങ്ങി രാജ്യതലസ്ഥാനം. മറ്റന്നാൾ ആരംഭിക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അന്താരാഷ്ട്ര നേതാക്കൾ ഡൽഹിയിൽ എത്തിത്തുടങ്ങി. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നാളെ ഇന്ത്യയിലെത്തും. G20 ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നതിന് അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഉഭയകക്ഷി യോഗത്തിലും G20 ഉച്ചകോടിയുടെ ഔദ്യോഗിക സമ്മേളനത്തിലും ബൈഡൻ പങ്കെടുക്കും. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും നാളെ ഡൽഹിയിൽ എത്തും. ഈ മാസം 10 അദ്ദേഹം ഇന്ത്യയിലുണ്ടാകും. മൌറീഷ്യസ് പ്രസിഡന്റ് പ്രവിന്ദ് ജുഗ്നൌത്ത്, നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനകം എത്തിച്ചേർന്നിട്ടുണ്ട്. രാഷ്ട്രത്തലവന്മാരെയും G20 പ്രതിനിധികളെയും സ്വീകരിക്കുന്നതിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ന്യൂഡൽഹിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഉച്ചകോടിയോടനുബന്ധിച്ച് ഡൽഹിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ കർശനമാക്കി. ഡൽഹി പോലീസിനൊപ്പം കേന്ദ്ര പോലീസ് സേനയും സായുധ സേനാ വിഭാഗങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. G20 ലോഗോ, കട്ടൌട്ടുകൾ, ചുവർചിത്രങ്ങൾ, ഗ്രാഫിറ്റി തുടങ്ങിയവയാൽ ഡൽഹി നഗരം വിപുലമായി അലങ്കരിച്ചിട്ടുണ്ട്. ഉച്ചകോടി നടക്കുന്ന ഭാരത് മണ്ഡപം ഇതിനകം തന്നെ ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. ഉച്ചകോടിയുടെ ഭാഗമായി സാംസ്കാരിക പ്രദർശനങ്ങളും ഡിജിറ്റൽ ഇന്ത്യ എക്സ്പീരിയൻസ് സോണും ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ G20 അധ്യക്ഷസ്ഥാനം മനുഷ്യ കേന്ദ്രീകൃത പുരോഗതിക്കാണ് ഊന്നൽ നൽകിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം G20 അധ്യക്ഷത ഭിന്നതകൾ മറികടക്കാനും ഐക്യവും സഹകരണവും ഊട്ടിയുറപ്പിക്കുവാനുമുള്ള വേദിയാണെന്നും അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കി. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ ഡാർക്ക് വെബ് തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള കരട് മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് പൊതുജനാഭിപ്രായം തേടി കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം. ഓൺലൈൻ ഇന്റർഫേസുകളിൽ ഡാർക്ക് വെബിൽ ഉൾപ്പെടുത്തി അനൌപചാരികമായ വ്യാപാര സമ്പ്രദായങ്ങളിൽ ഏർപ്പെടരുതെന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് മന്ത്രാലയം നിർദ്ദേശം കൊടുത്തു. വിൽപ്പനക്കാരും പരസ്യദാതാക്കളും ഉൾപ്പെടെ എല്ലാ വ്യക്തികൾക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കും മാർഗനിർദ്ദേശങ്ങൾ ബാധകമാണ്.
രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ജന്മാഷ്ടമി ആഘോഷിക്കുന്നു. ഉത്തർപ്രദേശിലെ മധുരയിലും വൃന്ദാവനിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ ജനങ്ങൾക്ക് ജന്മാഷ്ടമി ആശംസകൾ നേർന്നു. ഭരണഘടനാ വ്യവസ്ഥകളും ജനപ്രാതിനിധ്യ നിയമവും അനുസരിച്ച് സഭകളുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശവുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഒഡീഷ, ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമബംഗാൾ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, പശ്ചിമ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ കനത്തതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി ക്ഷയിച്ച് ചക്രവാത ചുഴിയായ സാഹചര്യത്തിൽ കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണൽ കോട്ടയം ബെസേലിയോസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. വോട്ടെണ്ണലിനായി 74 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. 13 റൌണ്ടുകളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. പോളിംഗ് മെഷീനിലെ വോട്ടും അസന്നിഹിത വോട്ടും സർവീസ് വോട്ടും കൂടി പരിഗണിക്കുമ്പോൾ 74.36% പോളിംഗ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനാണ് UDF സ്ഥാനാർത്ഥി. LDFന് വേണ്ടി ജേക്ക് സി തോമസും NDA സ്ഥാനാർത്ഥിയായ ലിജൻ ലാലും ഉൾപ്പെടെ 7 പേരാണ് മത്സര രംഗത്ത് ഉള്ളത്. ആലുവയിൽ ഇന്ന് പുലർച്ചെ പീഡിപ്പിക്കപ്പെട്ട 8 വയസ്സുകാരിക്ക് അടിയന്തര ധനസഹായമായി 1 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. വനിതാ ശിശു വികസന വകുപ്പ് ആശ്വാസ നിധിയിൽ നിന്നുമാണ് തുക അനുവദിക്കുന്നത്. കുട്ടിക്ക് എറണാകുളം മെഡിക്കൽ കോളേജിൽ സൌജന്യ വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംഭവത്തിൽ പ്രതിയെന്ന് കരുതുന്ന തിരുവനന്തപുരം ചെങ്കൽ സ്വദേശി ക്രിസ്റ്റലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആലുവ മാർത്താണ്ഡവർമ്മ പാലത്തിന് സമീപം ഒളിച്ചിരുന്ന ഇയാൾ പോലീസിനെ കണ്ട ഉടനെ പെരിയാറിലേക്ക് ചാടിയെങ്കിലും പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കേരളത്തിൽ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളിൽ ഒരേ തരം സോഫ്റ്റ്വെയർ നടപ്പാക്കാൻ മന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനത്തെ സഹകരണ മേഖല വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനാലും കേരള ബാങ്കുമായി നിരന്തരം ബന്ധം പുലർത്തേണ്ടതിനാലുമാണ് നടപടി. SIUC ഒഴികെ ക്രിസ്തുമത വിഭാഗത്തിൽപ്പെടുന്ന നാടാർ സമുദായങ്ങൾക്ക് അനുവദിക്കുന്ന SC BC വിദ്യാഭ്യാസ ആനുകൂല്യം നിലനിർത്താനും മന്ത്രിസഭ തീരുമാനിച്ചു. പാലക്കാട് ജില്ലയിലെ പാർക്കപകുലം സമുദായത്തെയും ദാസസമുദായത്തെയും സംസ്ഥാന OBC പട്ടികയിൽപ്പെടുത്താനും തീരുമാനമായി. സമുദ്ര മത്സ്യ ജനിതക പഠനത്തിൽ നിർണായക ചുവടുവയ്പ്പുമായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം. മത്തിയുടെ ജനിതക ഘടനയുടെ സമ്പൂർണ്ണ ശ്രേണീകരണം എന്ന അപൂർവ നേട്ടമാണ് CMFRI ശാസ്ത്രജ്ഞർ സ്വന്തമാക്കിയത്. മത്തിയുടെ ഫലപ്രദമായ പരിപാലനത്തിനും സംരക്ഷണത്തിനും ഏറെ സഹായകരമാകുന്നതാണ് ഈ ജനിതക രഹസ്യം. ഇന്ത്യയിൽ ഇതാദ്യമായാണ് ഒരു കടൽ മത്സ്യത്തിന്റെ ജനിതക ഘടന കണ്ടെത്തുന്നത്. തുവരപ്പരിപ്പിന്റെ സംഭരണ വില അറിയിക്കാൻ കർശന നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ഉത്സവ സീസണിലെ വിലക്കയറ്റം തടയുന്നതിനാണ് നടപടി. ഉപഭോക്തൃകാര്യ മന്ത്രാലയത്തിന്റെ പോർട്ടലിൽ എല്ലാ വെള്ളിയാഴ്ചയും വിവരങ്ങൾ പങ്കുവയ്ക്കുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അനധികൃതമായ സ്റ്റോക്ക് കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. 48th ടൊറന്റോ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ഇന്ന് തുടക്കമായി. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ചലച്ചിത്രോത്സവം ഈ മാസം 17 വരെ തുടരും. ഇന്ത്യയ്ക്ക് പുറകെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ ലക്ഷ്യമിട്ട് ജപ്പാൻ. സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്ന പേടകം H-11A റോക്കറ്റിലാണ് ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചത്. അടുത്ത വർഷം ഫെബ്രുവരിയോടെ പേടകം ചന്ദ്രനിലിറങ്ങും. തെരുവുകളിൽ കഴിയുന്ന കുട്ടികൾക്കായുള്ള Street 20 ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾക്ക് ചെന്നൈ നഗരം വേദിയാകും. UK, ബ്രസീൽ, ഹംഗറി, മെക്സിക്കോ, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക, റുവാണ്ട എന്നിങ്ങനെ 15 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ലോകകപ്പിൽ പങ്കെടുക്കും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 10th season മത്സരക്രമം പ്രസിദ്ധീകരിച്ചു. ഈ മാസം 21 നടക്കുന്ന ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC നേരിടും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. US ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് സെമിഫൈനലിൽ രാത്രി 9:30 രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ഡൻ സഖ്യം ഫ്രഞ്ച് സഖ്യത്തെ നേരിടും. ഇന്ന് രാവിലെ നടന്ന പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവയെ തോൽപ്പിച്ച് ലോക 1 നമ്പർ താരം സ്പെയിനിന്റെ കാർലോസ് അൽക്കരാസ് സെമിഫൈനലിൽ പ്രവേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ഇന്ത്യയും ആസിയാനും ധാരണയായി. 20th ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയെയും കിഴക്കനേഷ്യൻ സമ്മേളനത്തെയും ജക്കാർത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. 18th G20 ഉച്ചകോടിക്കൊരുങ്ങി രാജ്യതലസ്ഥാനം. ശനിയാഴ്ച ആരംഭിക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി G20 നേതാക്കൾ എത്തിത്തുടങ്ങി. പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ.
ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 10-ാം സീസന്റെ മത്സരക്രമം പ്രസിദ്ധീകരിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സി പോരാട്ടം. US ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് സെമിഫൈനലിൽ ഇന്ന് രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സഖ്യം ഫ്രഞ്ച് സഖ്യത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.